നമസ്കാരം. ആധുനിക ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റം നമ്മുടെ അനുദിന ജീവിതത്തെ ഏറെ മുന്നോട്ട് നയിക്കുന്നു. ജീവിത നിലവാരത്തിൽ നമുക്കുണ്ടായ ഈ മുന്നേറ്റം നമ്മുടെ സാമൂഹിക മൂല്യങ്ങളിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? മാനവിക മൂല്യങ്ങൾ നമുക്ക് കൈമോശം വന്നു തുടങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ കൂടി വരുന്നതാണ് നാം കണ്ടുവരുന്നത്. കുട്ടികൾക്കു നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും അവർക്ക് വേണ്ടുന്ന സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലവിലുണ്ടായിരുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഭേദഗതി വരുത്തി 2012 നമ്മുടെ സർക്കാർ പോക്സോ നിയമം നിലവിൽ കൊണ്ടുവരികയുണ്ടായി. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, അശ്ലീല സാഹിത്യത്തിന് കുട്ടികളെ ഉപയോഗിക്കുക എന്നിവയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. ഇതിലൂടെ കുട്ടികളെ ലൈംഗികമായിട്ട് അതിക്രമിക്കുന്നതിൽ നിന്നും ലൈംഗികമായിട്ടുള്ള വീഡിയോകൾ അവരെ എടുക്കുന്നതിനും അശ്ലീലമായിട്ടുള്ള വീഡിയോകൾ കുട്ടികളെ കാണിക്കുന്നതിനും അവരെ അശ്ലീല ചൊവ്വയോടെ നോക്കുന്നതും ലൈംഗികമായിട്ട് അവരെ സ്പർശിക്കുന്നതും എല്ലാം പോക്സോ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. പോക്സോ ആക്ട് അനുസരിച്ച് ജീവ പര്യന്തം വരെ ശിക്ഷ ലഭിക്കാനുള്ള കുറ്റകൃത്യമാണ് പോക്സോ ആക്ട്. കുട്ടികൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള നടപടികളും വർദ്ധിച്ചു വരികയാണ്. കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ കേരളവും അതിലൊട്ടും പിറകിലല്ല. പക്ഷേ ഇതിന് കാരണമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നാം ഐ ടി യുഗത്തിലേക്ക് കടന്നിരിക്കുക. ഇതിന് തൊട്ട് മുമ്പ് യാന്ത്രിക യുഗമായിരുന്നു. യന്ത്രങ്ങളുടെ യുഗത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. വളരെയധികം മാറ്റം സംഭവിച്ചു. ഈ മാറ്റം അതിവേഗത്തിലാണ്. 2010 ശേഷമാണ് തോന്നുന്നത്, 2014 ശേഷമാണ് തോന്നുന്നത് കമ്പ്യൂട്ടർ ഇത്രയധികം വ്യാപകമായത്. ഒരുപക്ഷെ അതിനു മുമ്പും അതിക്രമങ്ങൾ ഉണ്ടായിരുന്നതായിരിക്കും, നമ്മൾ അറിയുന്നില്ലായിരിക്കും. ഇന്ന് വിവര സാങ്കേതിക വിദ്യ വർദ്ധിച്ചതനുസരിച്ച് ലോകത്തിലുള്ള എല്ലാ അറിവുകളും ഞൊടിയിടയിൽ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണുള്ളത്. അത് പ്രായഭേദമന്യേ ഏത് കുട്ടികൾക്കും സ്വീകരിക്കാവുന്ന ഒരു നിലയിലെത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് അറിവുകൾ പറഞ്ഞു തരാൻ നമ്മുടെ ഗുരുക്കന്മാരുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, അവരുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ നയിക്കാനായിട്ട് നമുക്ക് അറിവ് പകർന്നു തരാനും വേണ്ട വഴി കൂടെ നമ്മൾ നടത്തുവാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഇന്റർനെറ്റിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടവർക്ക് അതാണെല്ലാം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാരണമാണ്. ഈ സമൂഹത്തിലുണ്ടായ മൂല്യച്യുതിക്ക് ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നു ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ യുഗത്തിന്റെ അമിതമായ ദുരുപയോഗം. ഏതാണെങ്കിലും നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഉപയോഗിക്കാം. നമുക്ക് ഗ്യാസ് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ഫലപ്രദമാണ്. പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള അപകടമാണ്. അതുപോലെ ഈ ഡിജിറ്റൽ സൗകര്യങ്ങളിൽ ആവശ്യത്തിന് ഉപയോഗിക്കണം, പക്ഷേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിട്ടുണ്ട്. ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ കുട്ടികൾക്കില്ല. അതാണ് ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഉലച്ചിലുകൾ പോക്സോ ആക്ടിന്റെ എണ്ണം കൂട്ടുന്നുണ്ട്. സമൂഹത്തിൽ കുടുംബങ്ങളുടെ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ പാരന്റ്സിന് സമയക്കുറവും ഒക്കെയുള്ള സാഹചര്യത്തിലാണ് മറ്റുള്ളവരുടെ കടന്നുകയറ്റം കുടുംബത്തിനുണ്ടാകുന്നത്. ഇതുമൂലം കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് അടുക്കുകയും അവര് കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിലൂടെ പോക്സോ ആക്ടുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുപോലെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ, അധ്യാപകർ, അതുപോലെയുള്ള മറ്റ് ആൾക്കാർ, കുട്ടികളെ സംരക്ഷണം ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളിലുള്ളവര്, കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ അടുത്ത ബന്ധുക്കൾ എന്നിവരിലൂടെ എല്ലാം
കുട്ടികൾക്ക് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നു. അതുപോലെ കുട്ടികളുമായിട്ട് പ്രണയബന്ധത്തിൽ ആവുന്നവര് കുട്ടികളെ സെക്ഷ്വലി ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ സെക്ഷ്വലി അവരെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നു. കുട്ടികളെ ലൈംഗികമായിട്ടുള്ള വീഡിയോകൾ കുട്ടികളെ കാണിക്കുന്നതും കുട്ടികളെ ഇങ്ങനെ വീഡിയോകൾ ഉണ്ടാക്കാൻ കുട്ടികൾ ഉപയോഗിക്കുന്നതും പോക്സോ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നമ്മൾ ഒരു ഇതിന്റെ പോക്സോ ആക്ടിന്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുള്ള അവയർനെസ് ക്ലാസ് നിർബന്ധമായിട്ടും നൽകേണ്ടതാണ്. കൂടാതെ തന്നെ സമൂഹത്തിൽ, അതായത് നമ്മൾ പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും പോക്സോ ആക്ടിനെ കുറിച്ചുള്ള അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം. നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നടപടിക്രമങ്ങളിലും കേസ് അന്വേഷണ രീതികളിലും വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്നതാണ് പോക്സോ നിയമം. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും പോക്സോ നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മുടെ സമൂഹത്തിനുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബി എഡ് കരിക്കുലത്തിന്റെ ഭാഗമായി പോക്സോ നിയമത്തെ സംബന്ധിക്കുന്ന ഒരു അവയർനെസ് ഡോക്യുമെന്ററിയാണ് ഞാൻ തയ്യാറാക്കിയത്. പോക്സോ നിയമം നിലവിൽ വന്നതിനു ശേഷം ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കുന്നതിനോ അതിനെ സംബന്ധിക്കുന്നതായ കേസ് നൽകുന്നതിനോ പലരും തയ്യാറാകാറില്ല. പോക്സോ സംബന്ധമായ വിവരങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് പോലും പലരും വിമുഖത കാട്ടാറുണ്ട്. സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് വേണ്ടതായ ഒരു നിർദ്ദേശം ബോധവൽക്കരണം നൽകേണ്ടത് അത്യാവശ്യമാണ്. സ്കൂൾ തലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്? സ്കൂൾ തലത്തിലെ വേണ്ടത്ര അവബോധം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരം പോക്സോ ഓഫീസുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് സൗഹൃദ ക്ലബ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിലും യു പി വിഭാഗത്തിലുമായിട്ട് മിക്ക സ്കൂളുകളിലും കൗൺസിലർമാരുണ്ട്. പക്ഷെ കൗൺസിലർമാരുടെ സേവനം ഗവൺമെന്റ് സ്കൂളുകളിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ലഭ്യമാകുന്നില്ല. ഒന്ന് രണ്ട് മൂന്ന് സ്കൂളുകളെ ഒരു ടീച്ചറിന്റെ നേതൃത്വത്തിലാക്കി ക്ലബിന് അറേഞ്ച്മെന്റിൽ വെച്ചിരിക്കുക. ആ ടീച്ചർക്ക് ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങൾ ശേഖരിക്കാനോ അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനോ അവരെ വേണ്ട വിധത്തിൽ നടത്താനോ ഉള്ള ഒരു സാഹചര്യം ഇന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാ സ്കൂളുകളിലും കൗൺസിലേഴ്സിന്റെ സൗകര്യം ഏർപ്പെടുത്തുകയും പ്രശ്നമുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഫാമിലി കൗൺസിലിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ ഈ പോക്സോ ആക്ട് ഉള്ള കേസുകൾ നമുക്ക് കൂടുതൽ കണ്ടെത്താൻ സഹായിക്കാം. അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരു ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ, അതായത് കുട്ടികൾ ഏത് ഭാഗത്താണ് സബ്ജക്റ്റിൽ അവർ പഠിക്കുന്ന, അക്കാഡമിക് ആയിട്ടുള്ള തരത്തിൽ തന്നെ അവരേത് ഇതിലാണ് വീക്ക് ആയിട്ടുള്ളത്, അവർക്കുള്ള കഴിവുകൾ, അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പം പഠിത്തത്തിൽ ബാക്ക്വേർഡായിട്ടുള്ള കുട്ടിക്ക് അവരുടെ ഫാമിലിയിലുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം ബാക്ക്വേർഡ് ആകുന്നത്. ഇത് ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ ഉണ്ടാക്കുന്നതിലൂടെ ഈ കുട്ടി എന്തുകൊണ്ട് ബാക്ക്വേർഡ് ആയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ ചിലപ്പം പല കുട്ടികളും സെക്ഷ്വലി ഒക്കെ വീടുകളിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത് തുറന്നു പറയാൻ മടിയുള്ള കുട്ടികളുണ്ടാവും, പേടിയുള്ള കുട്ടികളുണ്ടാവും. ഈ കറക്റ്റ് കൗൺസിലിംഗിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കൂളിലുള്ള അധ്യാപകർ, നമുക്ക് പോക്സോ കേസുകൾ ഒത്തിരി സ്കൂളുകളിൽ വരുന്നുണ്ടെങ്കിലും അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും എന്നുള്ളത് കൊണ്ട് പല ടീച്ചേഴ്സും ഇത് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. ആ ഒരു സ്റ്റിഗ്മ നമുക്ക് മാറ്റണം. പോക്സോ എന്ന് കേസ് റിപ്പോർട്ട് ചെയ്താൽ ആ സ്കൂളിന് ഒരു നാണക്കേടാണ് എന്നുള്ള ആ ഒരു സ്റ്റിഗ്മ മാറ്റി ആ സ്കൂൾ ആ ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ സ്കൂളിനൊരു ക്രെഡിറ്റ് ആയിട്ട് മാറുന്നുള്ള രീതിയിൽ വരണം. കുട്ടികളുമായിട്ട് അധ്യാപകർക്ക് നിരന്തരമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടൊരു മാനസിക അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോക്സോ കേസുകളൊക്കെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് പോക്സോ കേസ് കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ കുട്ടിക്ക് ഒരിക്കലും ഒരു നല്ല ഭാവി ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആരായാൽ തന്നെ അയാൾ നാളെ ധൈര്യത്തോടു കൂടി വേറൊരു കുട്ടിയും ഇതുപോലെ തന്നെ
ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പോക്സോ കേസുകൾ വരുമ്പോൾ അത് മോടി വെക്കാൻ ശ്രമിക്കരുത്. ആരായാലും കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആര് പോക്സോ കേസ് അവിടെ ഒരു സെക്ഷൽ ഒഫൻസ് നടന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാലും അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ 6 മാസം വരെ ശിക്ഷയ്ക്ക് നമ്മളും അർഹരാണ്. പോക്സോ സംബന്ധമായ കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ എങ്ങനെയാണ് ആരെയാണ് അറിയിക്കേണ്ടത്? കേസുകൾ വന്നാല് കുട്ടികളെ പരാതിപ്പെട്ടാല് ആദ്യം ഒരുപക്ഷെ കുട്ടികൾ ചെന്ന് അവരുടെ ക്ലാസ് ടീച്ചറോടായിരിക്കും പറയുന്നത്. ക്ലാസ് ടീച്ചർ ഉടനെ ഹെഡ് മാസ്റ്ററോട് പറയും. ഇപ്പോഴത്തെ നിലവാരം സ്ഥിതി അനുസരിച്ച് ഇങ്ങനെയുള്ള കേസുകൾ മറയ്ക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കുറ്റമാണ്. പുറത്ത് പറയാതിരിക്കുക എന്നുള്ളത് സ്ഥാപന മേധാവിത്തിന് മേൽ വരുന്ന വലിയൊരു കുറ്റമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു ഹെഡ് മാസ്റ്റർ ഞാൻ ആദ്യം ചെയ്തത് ഇങ്ങനെയുള്ള കേസുകൾ വന്നാൽ ക്ലാസ് അധ്യാപികയുടെ ഇന്ന് എഴുതി മേടിക്കുക, റിപ്പോർട്ട് എഴുതി മേടിക്കുക. ആ റിപ്പോർട്ടിന് പ്രകാരം ഞാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അവർ വന്നിട്ട് അത് വേണ്ടത് കൈകാര്യം ചെയ്യുമെന്നാണ് എന്റെ അറിവിൽപ്പെട്ട കാര്യം. ഞാൻ ആ രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് തരം ലൈംഗിക അതിക്രമമാവട്ടെ, ഇപ്പം പെനിട്രേഷനുള്ള ലൈംഗിക അതിക്രമങ്ങളോ അല്ലാതെ ഒരു ടച്ചിങ്ങിലൂടെ ഒരാൾ ആ കുട്ടിയെ അതിക്രമിച്ചു എന്ന് ആ കുട്ടി പറഞ്ഞാലോ, അല്ലെങ്കിൽ പോർണോഗ്രാഫിക് ഫിലിം ആ കുട്ടിയെ കാണിച്ചെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ആ കുട്ടിയെ അൺഡ്രസ് ചെയ്ത് കാണിക്കുകയോ ആ കുട്ടിയെ കുട്ടി അൺഡ്രസ് ചെയ്ത് കാണിക്കാൻ പറയുകയോ ചെയ്യുന്നത് എല്ലാം പോക്സോ ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ആ ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആദ്യം കൺസേൺഡ് ആയിട്ടുള്ള ഈ എവിടെയാണോ ഈ ഇൻസിഡന്റ് നടന്നത് ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അത് അറിയിക്കണം. നമ്മൾ കൗൺസിലർ സ്കൂളിലുണ്ടെങ്കിൽ കൗൺസിലറുടെ ത്രൂ നമുക്ക് അറിയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വനിതാ ശിശുഭൂഷണ വകുപ്പിലാണെങ്കിൽ നമുക്ക് അവിടെ അറിയിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് കുട്ടിയുമായിട്ടുള്ള പരാതി നമുക്ക് അറിയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ആരാണെങ്കിലും ഇത് അറിയുന്ന വ്യക്തി കൺസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, ഇങ്ങനെ അതിക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പെറ്റീഷൻ എഴുതി കുട്ടിക്ക് അവിടുന്ന് നമ്മൾ ആ ഒരു പെറ്റീഷൻ അവർ സ്വീകരിച്ച് അതിന്റെ ഒരു നമ്പർ രജിസ്റ്റേർഡ് ആയിട്ട് ആ നമ്പർ നമുക്ക് തരണം. അത് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യം വനിതാ എസ് ഐ റാങ്കിലുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അത് കഴിഞ്ഞ് കുട്ടിയെ മെഡിക്കൽ, അതായത് പെനിട്രേഷനുള്ള സെക്സ് ആണോ നടന്നത് അല്ലയോ, ഏത് തരത്തിലുള്ള സെക്ഷൽ ഒഫൻസ് ആണ് ഈ കുട്ടിക്കെതിരെ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുട്ടിയെ മെഡിക്കൽ എടുക്കുകയും ചെയ്യണം. മെഡിക്കലിന് ശേഷം ഈ കുട്ടിയെ നമ്മൾ 24 മണിക്കൂറിനുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി പ്രത്യേക കോടതിയാണ് പോക്സോയ്ക്കുള്ളത്. സാധാരണ ജഡ്ജ്മെന്റ് നടക്കുന്ന പോലെ ഒരു കോടതിയല്ല. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ, പോലീസിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളാണോ മജിസ്ട്രേറ്റിനോട് കുട്ടി പറഞ്ഞത് മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞു തന്നെ കേസ് ഫയൽ ചെയ്യുകയും വിസ്താരങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് പിന്നെ കോടതിയിൽ വരികയോ ഇതിന്റെ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ കേസ് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോക്സോ അണ്ടറിൽ വരുന്ന ജുവനൈലായിട്ടുള്ള കുട്ടിയും ഒരു പോലീസ് വണ്ടിയിൽ കുട്ടിയെ കയറ്റാനോ കൊണ്ടുപോകാനോ പോലീസ് യൂണിഫോമിൽ ഒരു വ്യക്തി പോലും കുട്ടിയുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാനോ ഉള്ള അനുവാദമില്ല. കുട്ടിയുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ. അല്ലാതെ ഒരു കുറ്റവാളിയോട് സംസാരിക്കുന്ന പോലെ ഒരിക്കലും ഒരു ലൈംഗിക അതിക്രമത്തിന് വിധേയമായ ഒരു കുട്ടിയുടെ മൊഴിയെടുക്കാൻ സാധിക്കില്ല. യൂണിഫോം അല്ലാതെ ഉള്ള ഡ്രസ്സുകളിട്ട് വേണം കുട്ടിയുടെ മൊഴിയെടുക്കാനും കുട്ടിയുമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും വേണ്ടത്. കുട്ടിയുടെ മാനസിക നില അനുസരിച്ച് കുട്ടിക്ക് ആവശ്യമുള്ള കൗൺസിലിംഗും സൗകര്യങ്ങളൊക്കെ ഇതോടൊപ്പം ഒരുക്കണം. കുട്ടി വൾണറബിൾ സിറ്റുവേഷനിലാണ് കുട്ടി ജീവിക്കുന്നതെങ്കിൽ, അതായത് കുട്ടിക്ക് മാതാവില്ല, കുട്ടി പാരന്റ്സിന്റെ കൂടെ അല്ല താമസിക്കുന്നത്, കുട്ടിക്ക് അണച്ചുറപ്പുള്ള ഒരു വീടില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലുള്ള കുട്ടിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെൽട്ടർ കൊടുത്ത് കുട്ടിയുടെ ആ സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ പോക്സോ ആക്ട് ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടിക്ക് വേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം.
പോക്സോ സംബന്ധമായ കേസുകളിൽ കുറ്റവാളികളായി കണ്ടെത്തുന്ന ആൾക്കാർക്ക് എന്തെല്ലാം ശിക്ഷാ നടപടികളാണ് ഇന്ന് നിലവിൽ? 5 വർഷം മുതൽ 20 വർഷം വരെ ഉള്ള തടവ് ശിക്ഷയും അതുപോലെ തന്നെ ഡെത്ത് പെനാൽറ്റിയും 2019 അമെൻഡ് ചെയ്ത നിയമം അനുസരിച്ച് ഡെത്ത് പെനാൽറ്റി വരെ പോക്സോ ആക്ടിലൂടെ ഒരു പ്രതിക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ കുട്ടിയെ സംരക്ഷിക്കുന്ന ഒരാളാണ് പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരുന്നതെങ്കിൽ, അതായത് പ്രതിസ്ഥാനത്ത് വരുന്നത് ഒരു പോലീസ് അല്ലെങ്കിൽ അധ്യാപകൻ അല്ലെങ്കിൽ കെയർ ഹോമിന് ആള് അല്ലെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരാളാണ് കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പനിഷ്മെന്റിന്റെ കാലാവധികൾ കൂടുന്നതായിരിക്കും. പോക്സോ ആക്ട് ലഭിച്ചാൽ പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരാൾക്ക് ജാമ്യം 6 മാസം കഴിഞ്ഞ് ജാമ്യം പോലും അനുവദിക്കാൻ പറ്റുകയുള്ളൂ. അറ്റ് പ്രസന്റ് അയാൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അയാൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അയാൾ 5 വർഷം മുതൽ 7 വർഷം വരെ അതിന്റെ ആദ്യത്തെ ഒരു പനിഷ്മെന്റ് 5 വർഷം മുതൽ 7 വർഷം വരെ എന്തായാലും ലഭിക്കും. അതുപോലെ തന്നെ അതിന്റെ എത്രത്തോളം അതിന്റെ കാഠിന്യം ഉണ്ടെന്നനുസരിച്ച് കൂടുതൽ വർഷത്തേക്ക് ഉള്ള തടശിക്ഷ. ജുവനൈലാണെങ്കിൽ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാനോ പോലീസിന്റെ സാന്നിധ്യത്തിലോ ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ ജുവനൈൽ ജസ്റ്റിസ് കോർട്ടിൽ ഈ കുട്ടിയെ ഹാജരാക്കി ആ കുട്ടിയുടെ മൊഴി എടുത്ത് ഒബ്സർവേഷൻ ഹോമുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നതിനല്ല, ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ സ്വഭാവം കിട്ടിയത്, അത് ആ ഒരു ബിഹേവിയർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ കുട്ടി ഒബ്സർവേഷൻ ഹോമിൽ താമസിപ്പിക്കാം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ജുവനൈലായതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ജുവനൈലായിട്ടുള്ള ഒരാൾ ഇത് ചെയ്തെങ്കിൽ തന്നെയും ആ കുട്ടിയെ എന്തായാലും നിയമത്തിന്റെ പരിധിയിൽ നമുക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ജുവനൈലായിട്ടുള്ള ഒരാൾ ചെയ്തു, അതുകൊണ്ട് ജുവനൈലാണെന്നുള്ള പേരിൽ നമുക്ക് വെറുതെ വിടാൻ സാധിച്ചു. സംബന്ധമായ കേസുകളിൽ ഇരകളാകുന്ന കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണ നടപടികളാണ്? നമുക്ക് വരുന്ന ഒരു കുട്ടിയെ നമ്മൾ അതിജീവിക എന്നാണ് വിളിക്കുന്നത്. അതായത് ആ സാഹചര്യത്തെ ആ കുട്ടി അതിജീവിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിജീവിക എന്ന ഒരു പദമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഈ കുട്ടിയെ നമ്മുടെ സാഹചര്യം ഏത് സാഹചര്യത്തിലാണോ ആ കുട്ടിക്ക് സേഫ് അല്ലാത്തൊരു സാഹചര്യമാണ് ആ കുട്ടി ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുട്ടി അവിടെ നിന്ന് മാറ്റി നമ്മള് സേഫ് ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുകയും അതിന് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിന് ഷെൽട്ടർ കൊടുക്കാം, അവർക്ക് ഫുഡ് അക്കോമഡേഷൻ എല്ലാം നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. കൂടാതെ നിരന്തരമായ ഒരു കൗൺസിലിംഗ് ഈ കുട്ടിക്ക് അത്യാവശ്യമാണ്. അത് സൈക്കോസോഷ്യൽ കൗൺസിലിങ്ങുകളിലൂടെ കുട്ടിയുടെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. പോക്സോ കേസിൽ വരുന്ന കുട്ടികളെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങളും കുട്ടിക്ക് എന്തൊക്കെയാണ് കുട്ടിക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും എന്നുള്ളതും കുട്ടിയുടെ ഉന്നമനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കുട്ടിയെ നമ്മൾ ഹാജരാക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി അത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് DCPU നമ്മൾ അറിയിക്കുകയും കുട്ടിക്ക് എന്തൊക്കെ സഹായ സേവനങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളത് വിലയിരുത്തി DCP അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ്. ഇങ്ങനെ പോക്സോ ആക്ടിൽ വരുന്ന കുട്ടികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലും അതുപോലെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലും ആയിട്ട് ഉള്ള ആശ്വാസ നിധികൾ ലഭിക്കാനോ കോമ്പൻസേഷൻസ് ലഭിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. അത് അതിൻ്റെതായ എത്രത്തോളം ഈ കുട്ടി വൾനറബിൾ ആണ്, ഈ കുട്ടിക്ക് എത്രത്തോളം ഉള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഈ കുട്ടിക്ക് തന്നെ സഹായം എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് DCPO ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വിലയിരുത്തി അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കുട്ടിക്ക് ആവശ്യമായുള്ള കോമ്പൻസേഷൻ ഇതുവഴി നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പോക്സോ കേസ് ജനുവനാണെന്ന് വിലയിരുത്തി മാത്രമേ ഇങ്ങനെയുള്ള കോമ്പൻസേഷൻസ് കുട്ടിക്ക് ലഭ്യമാകുകയുള്ളൂ. വേണ്ട തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു ആത്മധൈര്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത്. ആൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം എന്നത് അല്ലെങ്കിൽ ബോധം എന്നത്
തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന തന്റെ കൂടെ ഇരിക്കുന്നവരെ സഹോദരന്മാരായിട്ട് കടക്കുന്നുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ അനാവശ്യമായ ഇടപെടലുകൾ ആരുടെ ഭാഗത്തു ഉണ്ടായാലും പ്രതികരിക്കാനുള്ള തന്റെ ഇടം കഴിവുണ്ട്. ഒരുപക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നത് യോഗ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൗൺസിലിംഗും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ യോഗയും പരിശീലിപ്പിച്ചാൽ ആത്മനിയന്ത്രണത്തിന് ആൺകുട്ടികളെ പെൺകുട്ടികളെ അത് സഹായിക്കും. ആത്മനിയന്ത്രണം വഴി തന്നെ ഇത്തരം മൂല്യശുദ്ധികൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് സമൂഹത്തിന്റെ വ്യക്തമായ ബോധവൽക്കരണം നൽകേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ബോധവൽക്കരണ നടപടികൾ നമുക്ക് സ്വീകരിക്കാനാകും? പോക്സോ കേസ് നാളെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ 2012 പോക്സോ നമുക്ക് നിലവിൽ വന്നത്. അതിനു മുമ്പ് കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു പരിധിയിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കൂടുതൽ കേസുകൾ ഈ പരിധിയിലായതുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ കുട്ടികളെ ഒരു പരിധി വരെ അവർക്ക് പോക്സോ എന്താണെന്നും എങ്ങനെ കുട്ടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവയർനെസ് കുട്ടികളിൽ നൽകാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പല പോക്സോ കേസുകളിലും പെൺകുട്ടികൾ അവരുടെ കൺസെന്റോടുകൂടി അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോവുകയും അതിലൂടെ ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്ന ആള് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഒത്തിരി കേസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ അൺവെഡഡ് ആയിട്ടുള്ള മദേഴ്സ് ഉണ്ടാവുന്നത്, ഈ പ്രായത്തിൽ ടീൻ ജുവനൈൽ ആയിട്ടുള്ള അൺവെഡഡ് മദേഴ്സ് ഉണ്ടാവുന്നതും പോക്സോയുടെ അണ്ടറിലാണ് വരുന്നത്. അതെങ്ങനെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷനിലെ കൂടെ എങ്ങനെ കുട്ടികൾ പരസ്പരം ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ശരീരഭാവത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, അതുപോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നീ പ്രോഗ്രാമുകൾ നമ്മുടെ സ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ ആണെന്നോ പെണ്ണെന്നോ കാണാതെ ഒരു വ്യക്തിയായി കണ്ട് അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ ജെൻഡർ സെൻസിറ്റൈസേഷനിലൂടെയും സെക്സ് എഡ്യൂക്കേഷനിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ടീച്ചേഴ്സിനാണ്. അതായത് കുട്ടികൾ മെജോറിറ്റി ടൈം സ്കൂളിലാണ് ഉള്ളത്, വീടുകളിൽ അവർ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കൂടുതൽ സമയം കുട്ടികൾ സ്കൂളിലെ കൂട്ടുകാരുടെ കൂടെയും ടീച്ചേഴ്സിന്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. കുട്ടികളിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം കുട്ടികളുമായിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു ബന്ധം വളർത്താൻ ടീച്ചേഴ്സിന് സാധിച്ചാൽ മാത്രമേ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അത് ഉതകുകയുള്ളൂ. കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവരേതൊക്കെ മൂല്യങ്ങൾ ജീവിതത്തിൽ വച്ചു പുലർത്തണം എന്നുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും മോറൽ സയൻസ് പോലെയുള്ള കാര്യങ്ങൾ അക്കാഡമിക്കിൽ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറയെ അതുപോലെ ഒരു ജെൻഡർ സെൻസിറ്റൈസ് ആയിട്ടുള്ള എല്ലാവരെയും മനുഷ്യരായി കണ്ട് സ്നേഹിക്കാനുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ആദ്യം വേണ്ടത് അധ്യാപകർ ഇതിനെ കുറിച്ച് സെൻസിറ്റൈസ് ആയിരിക്കണം. എന്താണ് പോക്സോ, എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ, അത് അധ്യാപകർ അതിൽ പൂർണ്ണമായിട്ടും അറിവുള്ളവരായിരിക്കണം. ഏതൊരു ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ ഒരുപോലെ കണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്ക് അധ്യാപകർക്ക് സാധിക്കണം. അതുപോലെ തന്നെ റിപ്രൊഡക്ഷന്റെ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ആ ഭാഗമൊക്കെ ടീച്ചേഴ്സ് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അല്ലെങ്കിൽ അങ്ങനെ ആ കാര്യങ്ങൾ വ്യക്തമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കി ആ ഭാഗങ്ങൾ കറക്റ്റായിട്ട് എന്താണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്താണ് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജുവനൈലായിട്ടുള്ള കുട്ടികളെ ഈ പ്രഗ്നൻസിയിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. സ്കൂളുകളിൽ ഇത്തരം കേസുകള് കുറച്ചു കൊണ്ടുവരുവാനായിട്ട് ഇനിയും ചെയ്യാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഈ ഇന്റർനെറ്റ് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മള് ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിദ്യാഭ്യാസ സൈറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മളറിയാതെ തന്നെ നമ്മള് അറിഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദി എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്ത് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട വിവരമാണ് എനിക്ക് ചേരിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഹിന്ദി എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ലഭിക്കുന്നത് വേറെ സൈറ്റുകളാണ്, അനഭിലേഷണീയമായ സൈറ്റുകളാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഈ സൈറ്റിൽ കയറിയ മറ്റ് വിദഗ്ധർ തന്നെ പറയാം, ഇങ്ങനെയുള്ള ലിങ്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളെ വലിയ ചുതിയിലേക്കോ വലിയൊരു വലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു അപകടം ഉള്ളത് കൊണ്ട് ഇന്റർനെറ്റ് ക്ലാസ്സിൽ കുട്ടികൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. സാങ്കേതികവിദ്യ നല്ലതാണ്, പക്ഷെ ഇന്റർനെറ്റ് നേരിട്ട് അധ്യാപകരെ കുട്ടികളെ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കുക. പിന്നെ രണ്ടാമത് വേറെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ യോഗ ക്ലാസ്സുകൾ നിർബന്ധമാക്കുക. എല്ലാ ദിവസവും കുട്ടികൾക്ക് മെഡിറ്റേഷൻ സൗകര്യം ഏർപ്പെടുത്തുക. അത് മനസ്സിനെ നിയന്ത്രിക്കാനും ശരീരത്തെ നിയന്ത്രിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയോടൊപ്പം തന്നെ തിരിച്ചറിവ് ഉണ്ടാകാൻ തക്കുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകൾക്ക് മോറൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതിൽ പരീക്ഷ നടത്തിയിരുന്നു. ഇപ്പൊ മോറൽ ക്ലാസ്സൊന്നും കാണുന്നില്ല, പരീക്ഷ കാണുന്നില്ല. അതിന്റെ ഒരു പുനരാവിഷ്കാരം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചറിവുകൾ വർദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവഴി ഇങ്ങനെയുള്ള ആപത്തുകൾ കുറയ്ക്കാൻ സാധിക്കും.